ശക്തി മനുഷ്യനായി കാണപ്പെട്ടോനേ, ശക്തി മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്തതിന്റെ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യജന്മം എടുത്തതിന്റെ വാഴ്ത്തിടുന്നു ഞാൻ, പാതകക്കായി നീതി വഴി ഓതി തന്നോനേ, പാതകക്കായി നീതി വഴി ഓതി തന്നോനേ, പാരിടത്തിൽ നിന്നയോട്ടു വാഴ്ത്തിടുന്നു ഞാൻ, പാരിടത്തിൽ നിന്നയോട്ടു വാഴ്ത്തിടുന്നു ഞാൻ. അനുഗ്രഹിതമാകുന്ന ഈ ദിവസത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ കിടന്ന് ഉറങ്ങിയ അനേക പ്രിയപ്പെട്ടവർക്ക് ഈ പ്രഭാതം കാണാൻ കഴിയാതെ ലോകത്തുനിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ അനേക കുടുംബങ്ങൾ വേദനയിലായിരിക്കുമ്പോൾ തിരുമുൻപാകെ അടുത്തു വന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ, ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിപ്പാൻ ദൈവം സഹായിക്കുന്ന എല്ലാ കരുതലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിലയേറിയ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ദൈവനാമം ഒരു പ്രാവശ്യം കൂടെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തിന് തക്കതായ സ്തുതികൾ അർപ്പിപ്പാൻ, ആരാധനയ്ക്ക് യോഗ്യനായ, പുകഴ്ചയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പകലിൽ നമുക്കൊരുമിച്ച് വാഴ്ത്തി എല്ലാ സ്തുതികളും പുകഴ്ചകളും ബഹുമാനങ്ങളും നമ്മുടെ കർത്താവിനെ നമുക്ക് അർപ്പിച്ചുകൊണ്ട് കർത്തൃ സന്നിധാനത്തിലായിരിക്കാം. അനുഗ്രഹീത ഈ വിശുദ്ധ പകലിൽ തിരുവചനത്തിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വളരെ അതിപ്രധാനമായ 7 മൊഴികൾ വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഹേതുവായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നടന്നില്ലായിരുന്നുവെങ്കിൽ നാം എല്ലാവരും നിത്യ നരകത്തിന് ഓഹരിക്കാരായി തീർന്നേനെ. നമ്മെ അധമ പാതാളത്തു നിന്ന് വിടുവിച്ച് നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മെ എത്തിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം നാം എപ്പോഴും എല്ലാ സമയവും ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ കൂടെയാണല്ലോ നമുക്ക് ജീവൻ്റെ പുതുവഴി തുറന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ കൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ദൈവം നമുക്ക് നൽകിയത് കൊണ്ട്. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചതായ വ്യഥകൾ സുവിശേഷ വേദഭാഗങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു വാമൊഴിയായി പറഞ്ഞ വളരെ പ്രസിദ്ധമായ 7 മൊഴികൾ തിരുവചന അടിസ്ഥാനത്തിൽ ഈ ദിനങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചില വാക്യ ഭാഗങ്ങൾ ഒരുമിച്ച് ഈ അനുഗ്രഹീത വിശുദ്ധ പകൽ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി നമുക്കറിയാം നാം സീനായി മലയെ കാണുന്നു. കാരണം സീനായി മലയിൽ വെച്ചാണ് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം നൽകിയത്. ഇതിന് സമാന്തരമായി ആണ് പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ കാൽവറി മലയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചത് ഇവിടെയാണ്. അതായത് സീനായി മലയിൽ വെച്ച് ഇസ്രയേൽ ജനത്തിന് പ്രമാണം നൽകുമ്പോൾ, ന്യായപ്രമാണം നൽകുമ്പോൾ, അതിന് സമാന്തരമായി പുതിയ നിയമത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് കണ്ട് സന്തോഷിപ്പാൻ കഴിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാൽവറി മല. അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമം സ്ഥാപിച്ചത്. സർവകാലത്തുമുള്ള വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ മുഴുവൻ കാൽവറിയിലാണ് യേശു ക്രിസ്തു പരിഹരിച്ചത്. ദൈവം പാപിയായ മനുഷ്യനെ കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ്
ഗലാത്തി ലേഖനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. തേജസ്സിൻ്റെ കർത്താവ് ക്രൂശിൽ വച്ച് 7 മൊഴികൾ പറയുകയുണ്ടായി. ഇവയേഴും നമ്മുടെ കർത്താവിൻ്റെ ദൈവികവും മാനുഷികവുമായ പരിപൂർണതകളെ വെളിപ്പെടുത്തുന്നവയാണ്. സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളെക്കാട്ടിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൊഴികൾ ശരിക്കും നമുക്ക് ആശ്വാസമാണ്. ഭൂമിയിൽ കർത്താവായിരുന്നപ്പോൾ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൊഴികൾ എത്രയോ ആശ്വാസമായി നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ശിഷ്യന്മാർക്ക് എത്രയോ വാക്തത്വങ്ങൾ കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിട്ടു പിരിയുന്നതിന് പുറകിൽ തന്നെ സമയങ്ങളും ദിവസങ്ങളും എടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പോകുന്നത് എന്തിനു വേണ്ടിയാണ്, യേശു ക്രിസ്തു പോയതിനു ശേഷം മടങ്ങി വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിത്യാദി വാക്കുകളൊക്കെ വാക്തത്വങ്ങളൊക്കെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അപ്പോൾ ക്രൂശിൽ കിടന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ മൊഴികൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവികവും അപ്പോൾ തന്നെ മാനുഷികമായ പരിപൂർണതകളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ലാവണ്യം അവയിൽ അടങ്ങിയിട്ടുള്ളതായ അല്ലെങ്കിൽ അവയിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതായ ഓരോ വാക്കുകളും അതിൻ്റെ ആഴം നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ആരാഞ്ഞറിയ പ്രയാസമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവമക്കൾ അവയെക്കുറിച്ച് ധ്യാനിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ നമ്മുടെ കർത്താവിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. നമുക്കെപ്പോൾ കർത്താവിൻ്റെ അടുത്ത് എന്നാലും നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കുവാൻ, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ഇത്രയും നാളായി വർണ്ണിച്ചിട്ടും ഇത്രയും നാളായിട്ടും പറഞ്ഞിട്ടും വറ്റിപ്പോകാത്ത അല്ലെങ്കിൽ സ്തോത്രം ഒരിക്കലും കുറവ് സംഭവിക്കാത്ത നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം എത്രത്തോളം ധ്യാനിക്കണം. ഹല്ലേലൂയ്യ. കർത്താവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും തോറും, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ രുചിക്കും തോറും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരികയാണ്. ക്രൂശിൽ കിടന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ 7 വാക്കുകൾ അല്ലെങ്കിൽ 7 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പശ്ചാത്തലം, ക്രൂശിൽ വേദ അനുഭവിക്കുന്ന കർത്താവിൻ്റെ പ്രതാപം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ മഹിമ, അങ്ങനെ അനവധി വാക്കുകൾ കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശിൽ കിടന്ന് പറയുന്ന മൊഴികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ സൃഷ്ടിയുടെ അല്ലെങ്കിൽ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ക്രൂശിൽ കിടന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പലർക്കും അറിയാതിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് എന്താണ് സമ്പാദിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞ 7 മൊഴികൾ കേവലം വാക്കുകളല്ല, അത് 7 പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ശാന്തമായിട്ട് വരുന്ന കർത്തൃപകലിലൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിപ്പനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ ദിനങ്ങളിൽ ഈ തിരുവചന വേദഭാഗം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഒരു ആഴം നമ്മുടെ ഹൃദയത്തിൽ മാനുഷിക ബുദ്ധി കൊണ്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ളതായ ഒരു വേദഭാഗങ്ങളുടെ സമയത്ത് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യം. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം
നോക്കിക്കൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനത്തിനായി കർത്താവിന് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സുവിശേഷകന്മാർ നന്നായിട്ട് തിരുവചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കാൽവറിയിൽ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്തൃമേശ ശുശ്രൂഷ നടക്കുമ്പോഴൊക്കെയാണ് ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കാറും ഓർക്കാറുള്ളതെങ്കിലും ഒരു ദയ്യ പൈതലിൻ്റെ ഭാഗ്യ പ്രശംസ അവൻ്റെ പ്രത്യാശയുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ക്രൂശാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിനങ്ങളിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ വാക്കുകളെ ചിന്തിക്കുമ്പോൾ, കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം നാം ഗ്രഹിക്കുമ്പോൾ, സ്തോത്രം കർത്താവേ, ആ വലിയ ഒരു ബന്ധത്തിലേക്ക്, ആ വലിയൊരു ആ ദൗത്യത്തിലേക്ക് തന്നെ അങ്ങ് നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവേ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമുക്കീ വചനഭാഗം അറിയാം. നമ്മൾ സാധാരണ ഈ വചനഭാഗം വായിച്ചിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, ഇതൊരു സാധാരണ മനുഷ്യന് പറഞ്ഞു പോകുക എളുപ്പമാണെങ്കിലും യേശു ക്രിസ്തു ഇതിനകത്തുകൂടെ അർത്ഥമാക്കിയത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒന്ന് പണിയുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ക്രൂശന്മേൽ കിടത്തി കൈകളിൽ ആണി തറയ്ക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഇതിന് സമാനമായ ഒരു പ്രാർത്ഥന തന്നെ സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സന്ദർഭത്തിൽ സ്തെഫാനോസ് മുട്ടുകുത്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, സ്തോത്രം, പല പ്രാർത്ഥനകൾക്കും മാറ്റം വരുത്തുവാൻ നമ്മളെക്കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും എപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും, ക്രൂശിലെ മൊഴികൾ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്ത് തീർക്കേണ്ട ഒരു കടപ്പാടായി, ഒരു കടമയായി ഈ പ്രാർത്ഥനാ വാചകം നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് മുൻപ് നടന്ന ക്രൂര സംഭവങ്ങൾ മുഴുവൻ ആണ് ശരിക്കും ഈ പദം തുടങ്ങുമ്പോൾ എന്നാൽ എന്ന ഈ പദത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് പുറകിൽ അല്ലെങ്കിൽ ഈ തലയോടമെന്നർത്ഥമുള്ള ഈ സ്ഥലത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കിടത്തി ആണികൾ തറച്ച് ഇറക്കുമ്പോൾ അതിന് പുറകിൽ എന്തെല്ലാം കയ്പിൻ്റെ അനുഭവങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ട് ഉണ്ട്. സ്തോത്രം. ഗദസമനയിൽ വെച്ചുണ്ടായ ക്ലേശം, പീഡയും പുരോഹിതന്മാരുടെയും സന്നിധി സംഘത്തിൻ്റെയും മുൻപിലുള്ള വിചാരണ, പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും മുൻപിലുള്ള വിചാരണ, ചാട്ടവാറുകൊണ്ടുള്ള അടി, രക്തദാഹിയായ പുരുഷാരത്തിൻ്റെ മുറവിളി, നിന്ദയും പരിഹാസങ്ങളും ഇവയെ തുടർന്നാണ് ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥന. ശ്രദ്ധിക്കൂ, ദൈവജനമേ, സ്തോത്രം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്രയോ അർത്ഥവത്തായ പ്രാർത്ഥന. പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരുടെയും മുൻപിൽ ഒറ്റപ്പെട്ടവനായി തീർന്ന കർത്താവ്, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കുറ്റാരോപണങ്ങൾ യേശുവിൻ്റെ മേൽ കെട്ടിവെക്കുമ്പോൾ, ചാട്ടവാറുകൊണ്ടുള്ള അടികൾ ഏറ്റ് കർത്താവിൻ്റെ ശരീരം, ഓ സ്തോത്രം, പിടയുമ്പോൾ കർത്താവിന് പറയാനുള്ളത് ഹല്ലേലൂയ എന്താണ്? ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാനുഷിക ബുദ്ധിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയുടെ ആഴം അല്ലെങ്കിൽ ഇതിൻ്റെ ആ വലിപ്പം നമുക്ക് നോക്കിക്കാണുക പ്രയാസമാണ്.
വേദപുസ്തകത്തിൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, നമുക്കറിയാം ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, അനേക ഭക്തന്മാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പലപ്പോഴും എടുത്തു പറയുന്ന പ്രാർത്ഥനയാണ്. ഏലിയാവടക്കമുള്ള ആളുകളുടെ പ്രാർത്ഥന, യാക്കോബിൻ്റെ പ്രാർത്ഥന, എബേസിൻ്റെ പ്രാർത്ഥന, അങ്ങനെ അനേകം ആളുകളുടെ പ്രാർത്ഥന നമ്മൾ വേദപുസ്തകത്തിൽ കൂടെ പഠിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന ശൈലികൾ പോലും നമുക്കറിയാം. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥന തികച്ചും വളരെ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എന്താ കർത്താവ് പ്രാർത്ഥിക്കുന്നത്? ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥന. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഭാഗം ശരിക്കും ഈ കേൾക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് മെസ്സേജാണ് ഇന്ന് പകൽ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ദയവായി ദൈവമക്കൾ ഇത് ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ മൊബൈൽ, നമ്മളത് വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് കേൾക്കണം. കേൾക്കുന്തോറും സ്തോത്രം നമുക്ക് തന്നെ കർത്താവിൻ്റെ ആമേ. സ്തോത്രം. ആ ക്രൂശീകരണത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഒന്ന് ചേർന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇനിയും മാറ്റം വരുത്തണമോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ചെയ്യുന്നത് ഒരു ശുശ്രൂഷയാണ്, പ്രാർത്ഥന എന്നൊരു മഹത്തായ ശുശ്രൂഷ. ലൂക്കോസിൻ്റെ സുവിശേഷം 18:1 വേദഭാഗമൊക്കെ നമ്മൾ വായിച്ചാൽ കർത്താവ് തന്നെ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഉപദേശിക്കുന്ന കർത്താവ്. ക്രൂശിൽ വെച്ച് ആദ്യം പറയുന്ന വാക്കുകളും കർത്താവ് പ്രാർത്ഥന തന്നെയാണ്. നമുക്കറിയാം ഇത് ക്രൂശിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു ആദ്യം പറയുന്ന മൊഴിയാണ്. 7 മൊഴികൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത കർത്തൃപകലിലൊക്കെ നടക്കുന്ന സന്ദേശം ഇതിനോടനുബന്ധമായ സന്ദേശങ്ങളായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ മൊഴിയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:33 33-34 വേദഭാഗത്തിൽ അതിലെ 34-ാമത്തെ വാക്യമാണ് നമ്മൾ ആ മൊഴിയായി നമ്മളെടുത്ത് ചിന്തിക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. നമുക്കറിയാം പ്രാർത്ഥനയിൽ കൂടിയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കർത്താവ് ഏത് കാര്യം ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഒന്ന് ചെയ്യുകയല്ല, പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ചെയ്തിട്ട് ഇത് അങ്ങയുടെ ഹിതമാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനായിരുന്നില്ല പുത്രനായ ക്രിസ്തു. മറിച്ച് പിതാവ് തന്നോട് എന്ത് പറഞ്ഞ് പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി എപ്പോൾ വെളിപ്പെടും, അതുവരെ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതെവിടെയായിരുന്നാലും, വിജനമായ സ്ഥലത്തായിരുന്നാലും, മരുഭൂമിയായിരുന്നാലും, അത് ഗതസമനായിരുന്നാലും, എവിടെയായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ച ഒരു നല്ല മാതൃകയാണ് ഈ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്ര. അപ്പോസ്തലനായ പത്രോസൊക്കെ പറയുന്നുണ്ട്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എതിനായിട്ടാ? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവ് നമുക്ക് ഒരു നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. കർത്താവ് കാണിച്ച മാതൃകയാണ് ശരിക്കും പ്രാർത്ഥന എന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ചിലപ്പോൾ അത് പരസ്യവേദിയിലൊന്നും ഈ പ്രാർത്ഥന വെളിപ്പെട്ടെന്ന് വരത്തില്ല. നമുക്കറിയാം പരസ്യവേദിയിൽ ധാരാളം പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ പരസ്യവേദിയിൽ വിളങ്ങുന്ന ഒരു പ്രാർത്ഥനയെക്കാട്ടിൽ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, അറയിലേക്ക് പ്രവേശിക്കുക. അറയിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവം മുൻപാകെ, ആമേൻ, ഹൃദയം തുറന്ന് നിഷ്കളങ്ക ഹൃദയത്തോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ശരിക്കും നമ്മുടെ അധരത്തിനകത്തുനിന്ന് ഇറ്റു വീഴണമെങ്കിൽ നാം ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകണം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു ഈ സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. കരങ്ങൾ ആണി അടിക്കപ്പെട്ടിരിക്കുന്നു, അവ കൊണ്ട് ഇനിയും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നൽകുവാൻ, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുവാനോ ഇനിയും ഈ കൈക്ക് സാധ്യമല്ല. കാലുകൾ ക്രൂശിനോട് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു, അവയ്ക്കിൽ ചലന സ്വാതന്ത്ര്യമില്ല. ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുവാനും ഇനിയും അവസരമില്ല, അവരെല്ലാം തന്നെ വിട്ടോടിപ്പോയി. ഈ അവസ്ഥയിൽ മറ്റ് പ്രവർത്തന സ്വാതന്ത്ര്യ സാഹചര്യമില്ലാതിരിക്കുന്ന സ്ഥിതിയിൽ ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ശുശ്രൂഷ പ്രാർത്ഥനയത്രേ. ഒരു ദൂത് ഈ പ്രാർത്ഥനയിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിൻ്റെ കൈകൾ ഇനിയും പ്രവർത്തിക്കുവാൻ
കഴിയാതെ ഓ ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? ഇനി ഒരു വാക്കുപോലും പറയുവാൻ കഴിയാതെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടെ നമ്മോട് ഓർപ്പിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, തീർന്നിട്ടില്ല ഇവിടെ ഒരു വാക്ക് പറയുവാൻ. പരിശുദ്ധാത്മാവ് നമ്മെ ഈ സാഹചര്യത്തിൽ ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒട്ടും ക്ഷീണിതനല്ല, ആമേ സ്തോത്രം, അവൻ ബലഹീനനല്ല, അവൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ക്ഷയിച്ചെങ്കിലും അവനെ ബലപ്പെടുത്തുവാൻ ഒരു ദൂതൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ. ഹല്ലേലൂയ. എനിക്കിനി പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല, എൻ്റെ കാലഘട്ടങ്ങൾ തീരാറായി, ഞാൻ ഇനി എന്ത് ചെയ്യണം കർത്താവ് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ഭാഗം ഞരങ്ങുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിന് ദൂതാത്മാവിൽ കൈമാറുന്നു ഈ രാവിലെ സമയം. ഹല്ലേലൂയ. ഒരു മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം നമ്മെ ഒരുക്കുവാൻ ആഗ്രഹിക്കുക, ഒരു മഹത്തായ പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിനങ്ങൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവമക്കൾ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവ്, എനിക്ക് നിർവാഹമില്ല, എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോയി, ഈ അവസ്ഥലിനെ സഹായിപ്പാൻ ആരുണ്ട് എന്ന് ചിന്തിക്കുന്ന വേളയിൽ ദൈവാത്മാവ് പറയുന്നു, തീർന്നിട്ടില്ല, അസ്തമിച്ചു പോയിട്ടില്ല. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെയ്യപ്പെടുവാൻ കഴിയപ്പെടുന്ന ചില വാക്കുകൾ നാവിൽ നിന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമെ മടുത്തു പോകാതെ ദൈവമക്കൾ പ്രാർത്ഥിക്കൂ. ആമെ. ആ പ്രാർത്ഥന ചിലതിനെ ഇന്ന് പകലക്കാലം തൊടുന്ന പകലായി, തൊടുന്ന സമയങ്ങളായി, തൊടുന്ന നിമിഷങ്ങളായി ദൈവാത്മാവ് തീർക്കട്ടെ. നമുക്ക് പലപ്പോഴും ആരോഗ്യപരമായ ശാരീരിക സാഹചര്യത്തിനും അതേ സാഹചര്യങ്ങൾ നമുക്ക് വരാം. സ്തോത്രം. പാട്ടുകാരനൊക്കെ പാടുമ്പോൾ യൗവനദശ കഴിഞ്ഞ് വർദ്ധിക്കും വന്നിട്ടുന്ന സാഹചര്യങ്ങൾ വരും. രോഗനിമിത്തം നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ചിലപ്പോൾ നഷ്ടപ്പെടാം. എന്നാൽ ആ സന്ദർഭത്തിൽ ദൈവമക്കൾക്ക് സ്തോത്രം വിജയകരപ്രദമായി ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു ദൈവിക ശുശ്രൂഷയത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് മുൻകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളെക്കാട്ടിൽ ഏറിയ ഫലം അത് പുറപ്പെടുവിക്കും. സ്തോത്രം. തൻ്റെ ശുശ്രൂഷയുടെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ അവസരങ്ങളിലും പ്രാർത്ഥിച്ച കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും അതിവേദനയുടെ മധ്യേ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആർക്കു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി. സാധാരണ ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുവാൻ കാരണം ഈ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതിനകത്തിൽ ക്രൂശിൽ കിടക്കുന്ന ആളിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നില്ല. ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത് നിന്ദിക്കുന്നവരോടും ശത്രുക്കളോടും ഉള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമീപനം എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കിടന്ന് ശരിക്കും കർത്താവ് പ്രാർത്ഥിക്കേണ്ടത് ഇതിനകത്തുനിന്ന് ഒരു വിടുതല ആഗ്രഹിക്കേണ്ടത്, അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, എന്നെ ഇതിനകത്തുനിന്ന് വിടുവിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല. നിന്ദിക്കുന്നവർ, മുറിപ്പെടുത്തുന്നവർ, ആണി അടിച്ച് ഇറക്കുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ അധരത്തിനകത്തുനിന്ന് വീണ പ്രാർത്ഥന എത്രയോ ആഴമേറിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഫലം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു ക്രൂശിൽ വെച്ച് ചെയ്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ ഈ ക്ഷമയ്ക്ക് പാത്രമാവുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തു. മനസ്സിലായോ ദൈവമക്കളെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ മറുപടി വരികയാണ്. ആ മറുപടി തന്നോടൊപ്പം ക്രൂശിച്ച കള്ളൻ്റെ പാപക്ഷമ. ക്രിസ്തുവിനെ അവൻ സ്വീകരിച്ചു. മാത്രമല്ല, പെന്തക്കോസ്റ്റ് നാളിൽ 3000 പേരാണ് രക്ഷിക്കപ്പെട്ടത്. യഹൂദജനം യേശുവിനോട് ചെയ്ത പാതകത്തെ അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായി പെന്തക്കോസ്റ്റ് ദിവസത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 3:14-15 വേദഭാഗം. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. നോക്കൂ, പത്രോസിന്റെ പ്രസംഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിൽ കിടന്ന്
പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരണി എന്ന നിലയിൽ കർത്താവ് പത്രോസ് പറയുക, നിങ്ങൾ പരിശുദ്ധനും നീതിമാനുമായവനെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. കുലപാതകനായ ബർബാസിനെ വിട്ടുതരുവാൻ നിങ്ങൾ ചോദിച്ചു, ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രാർത്ഥന 3000 പേരുടെ രക്ഷയ്ക്ക് നിദാനമായി തീരുന്നെങ്കിൽ, നമ്മിൽ ഓരോരുത്തരും ഓരോ കാലഘട്ടങ്ങളിലായി രക്ഷിക്കപ്പെടുവാനിടയായത് നാം അവനിൽ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. നമ്മളവനെ അറിയാതിരുന്നപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേക കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ തുടക്കം മാത്രം ഈ സമയം പറഞ്ഞ് ഈ സന്ദേശം നിർത്തുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മറ്റൊരു പടി നമ്മൾ ചിന്തിച്ചാൽ ഇതൊരു നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ പ്രാർത്ഥന നിസ്വാർത്ഥമായ പ്രാർത്ഥന. ക്രൂശീകരണത്തിലെ വേദനകളും വ്യഥകളും നിമിത്തം ക്രിസ്തുവിന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്ന ഈ സന്ദർഭത്തിൽ കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാതെ ഈ ഘട്ടത്തിൽ കഷ്ടതയുടെ നടുവിൽ ദുഃഖത്തിൻ്റെ ചുഴിയിൽ ഓളങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ പ്രവാഹങ്ങൾ മൂടുമ്പോൾ ആരും ചെയ്യുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിലുള്ള പ്രാർത്ഥനയാണ്. ചുഴലിക്കാറ്റിൽ പടക മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത്, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നാ. ഗലീലക്കടലിൽ നടക്കുമ്പോൾ പത്രോസ് മുങ്ങിത്താഴുമ്പോൾ പത്രോസ് നിലവിളിച്ചു പറഞ്ഞത്, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന. എന്നാൽ അതിക്രൂരമായ മരണത്തെ നല്ല സുബോധത്തോടെ അഭിവരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ നോക്കിക്കേ ആ സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള ഓർമ്മ. ശാരീരികവും മാനസികമായി ആത്മീയമായും പീഡനുഭവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്വയത്തെ സ്പർശിക്കാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന പരമാർത്ഥമായ പ്രാർത്ഥന എത്രയോ അർത്ഥവത്താണ്. തന്നെ താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ യേശു തൻ്റെ വേദനയുടെ നിഴലിലും സ്വയത്തെ ഒഴിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ തകർച്ചയുടെ നടുവിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ നടുവിൽ, നമ്മുടെ അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ട പ്രാർത്ഥന ഇതാകട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, തങ്ങൾ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി യേശു ക്രിസ്തു അപേക്ഷിച്ചതുപോലെ നമുക്കൊന്ന് മുട്ടുമടക്കാം. കർത്താവേ, ഈ നാളുകളിൽ ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ കർത്താവിനെ അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് മനം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ ദൈവം നമുക്ക് മുൻപിൽ തരട്ടെ. നീ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രാവചനീയ ഭാഗം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പ്രവചനത്തിൻ്റെ നിറവേറൽ കൂടെയായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അനുബന്ധ സംഭവങ്ങളോടൊപ്പം യെശയ്യാ പ്രവാചകൻ തൻ്റെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ 53:12 ഇങ്ങനെയാണ്, അനേകരുടെ പാപം വഹിച്ചു, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ
ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തു ചെയ്യുന്ന മധ്യസ്ഥത ഒരു ശുശ്രൂഷയാണ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായലേഖനം 7:25. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന മധ്യസ്ഥത എന്താ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞത് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി നിവർത്തിച്ചു. ക്രൂശിൽ കിടന്ന് കർത്താവായ യേശു ക്രിസ്തു ആദ്യമായി ഉച്ചരിക്കുന്ന ആ വാമൊഴിയിൽ കൂടെ തന്നെ അത് നിവർത്തിക്കപ്പെട്ടു. മശിഹ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും മുറിവേൽക്കുന്നതും പീഡനവും ശിക്ഷാവധിയും അനുഭവിക്കുന്നുമെല്ലാം പ്രവചിച്ച അനന്തരം അതിക്രമക്കാർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇവിടെ നിന്നു എന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രസ്താവിച്ചത് എത്രയോ വ്യക്തമായി നിറവേറിയെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വളരെ ബഹുമാനരായ ദൈവമക്കളോട് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു, നമ്മുടെ കാലഘട്ടങ്ങൾ നമ്മുടെ കാലഗതികൾ നമുക്കറിയത്തില്ല, അതെല്ലാം അത്യുന്നതനായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. കുറച്ചുകൂടെ നമുക്കൊന്ന് കരഞ്ഞ് നിലവിളിക്കാം. കുറച്ചുകൂടെ നമ്മൾ ഇനി ആകുവാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് പോലും നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നിലയിലേക്ക് ആകുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവ് ഇന്ന് പകലിൽ ഈ വചനത്തിന് മുൻപിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയത്തോട് തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കാട്ടെ. എല്ലാവരും ഒരു നിമിഷമൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന് മുൻപിൽ ദൈവമക്കൾ താഴ്ത്തിക്കാട്ടെ. കർത്താവേ, എനിക്കിനി ഒന്നും പറയുവാൻ അവസരമില്ലെന്നല്ല, മാനുഷികമായി നോക്കിയാൽ നിസ്സഹായന. പക്ഷേ ഈ സമയത്ത് കർത്താവിനെ ബലപ്പെടുത്തും, കർത്താവിനെ താങ്ങും, ദൈവമെന്നെ സഹായിക്കും, ദൈവം എനിക്കൊരു പുതിയ ബലം നൽകും. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾ വിശ്വസിക്കണം, കർത്താവ് ഇന്ന് പകൽ എനിക്കൊരു പുതിയ ബലം നൽകും, എൻ്റെ ശാരീരിക മണ്ഡലത്തെ ദൈവം ജീവിപ്പിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഓ സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇന്ന് പകലക്കാലം നിഴലിടുമ്പോൾ, നിഴലിടുമ്പോൾ സ്തോത്ര അവിടുത്തെ ഹിതമെനിൽ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ഏത് മണ്ഡലങ്ങളിലാകട്ടെ, ഏത് മണ്ഡലങ്ങളിലാകട്ടെ, ശാരീരിക മണ്ഡലങ്ങളിലാകട്ടെ, ആത്മീയ മണ്ഡലങ്ങളിലാകട്ടെ, ജോലി മണ്ഡലങ്ങളിലാകട്ടെ, സ്തോത്ര ജീവിതത്തിന് നെടുവീർപ്പിൻ്റെ മണ്ഡലങ്ങളിലാകട്ടെ, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്തൃപകലിനായ സ്തോത്രം. ഒരുമിച്ച് തിരുമുമ്പിൽ അടുത്ത് വന്ന് അങ്ങയുടെ വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല ഈ അവസരം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച വ്യഥകൾ ഞങ്ങൾ ഓർക്കുന്നു. ഓ ഹല്ലേലൂയ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോ ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് നിലവിളിച്ച് ഞങ്ങളുടെ കർത്താവിൻ്റെ ആ തിരുവായി മുഴിഞ്ഞ മൊഴികൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരായിത്തീരാ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. രാജ്യവ്യാപകം ദേശം മുഴുവൻ ദൈവത്തിൻ്റെ ഓ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാര ശക്തിയോടെ ഒഴുക്കുണ്ടാകുകയാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരു വലിയ മഴയുടെ മുഴക്കമേതനങ്ങൾ ഞങ്ങളുടെ കാതിൽ കേൾക്കുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഉണർത്തപ്പെടുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ എല്ലാ നിലകളിലും മഹത്വപ്പെടുത്തും. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.